ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്യൂസ്ഡേയുടെ ക്യു എൻ എ സെക്ഷൻ, അതായത് ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലും ഡി എംസിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ക്യു എൻ എയിൽ ചെയ്യുന്നതാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് ലാസ്റ്റ് വീക്ക് ഒന്ന് മെയിൻ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഓയിലി സ്കിൻകാർക്ക് പറ്റിയ ഫേസ് വാഷ്. ആൻഡ് പെർട്ടിക്കുലർലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോൺ കോമിഡോജെനിക് ആയിട്ടുള്ള ഫേസ് വാഷ് ഏതാണ് ഓയിലി സ്കിൻകാർക്ക് എന്നുള്ളതും ഡബിൾ ക്ലെൻസിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ ഓയിലി സ്കിൻകാർക്ക് പറ്റിയ ഫേസ് വാഷ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതിന് മുന്നേ ഞാൻ ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്താണ് ഈ കോമിഡോജെനിക്ക്, എന്താണ് നോൺ കോമിഡോജെനിക് എന്ന് നമുക്ക് പറയാം. കോമിഡോജെനിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനകത്തുള്ള പോസില് ഈ പോസിന് ക്ലോഗ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിൽ, ഷിയ ബട്ടർ, ഇതൊക്കെയാണ് നമ്മൾ കോമിഡോജെനിക് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സാധനങ്ങൾ ഉള്ളതിന് നമ്മൾ കോമിഡോജെനിക് എന്ന് പറയും. അപ്പൊ ഇതുള്ള പ്രൊഡക്റ്റ് നമ്മൾ കോമിഡോജെനിക് പ്രൊഡക്റ്റ് എന്ന് പറയും. നോൺ കോമിഡോജെനിക് ആകുമ്പോഴത്തേക്ക് നമ്മുടെ പോസ്റ്റ് ക്ലോഗ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ, സാലിസിലിക് ആസിഡ്, ക്വാളിൻ പോലെയുള്ള സാധനങ്ങൾ, ലൈക്രോളിക് ആസിഡ്, ഇതൊന്നും നമ്മുടെ പോസ്റ്റിനെ ക്ലോഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ നോൺ കോമിഡോജെനിക്കിലോട്ട് മാറ്റുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഈ കോമിഡോജെനിക്കും നോൺ കോമിഡോജെനിക്കും ഇത് മനസ്സിലായാലും. ഇനി ഫേസ് വാഷിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫേസ് വാഷുകൾ ഓയിലി സ്കിൻകാർക്ക് പെർട്ടിക്കുലർലി വരുന്ന മോസ്റ്റ് ഓഫ് ദി ഫേസ് വാഷുകളും നോൺ കോമിഡോജെനിക് ആയിട്ടുള്ള ഫേസ് വാഷുകളായിരിക്കും. കാരണം അത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. ഓയിൽ, അതിനകത്ത് ഈ കോക്കനട്ട് ഓയിൽ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് മാക്സിമം നമ്മൾ കുറയ്ക്കും. പിന്നെ കൂടുതലും സർഫാക്റ്റന്റ് ആണ് നമ്മൾ ഫേസ് വാഷിൽ ഉപയോഗിക്കുന്നത്. അതായത് പതപ്പിക്കാനുള്ള സാധനങ്ങൾ, ക്ലീൻ ക്ലെൻസിങ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും അധികം നമ്മുടെ പോസ്റ്റിനെ ക്ലോഗ് ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ നമ്മൾ ഓയിലി സ്കിൻകാർക്ക് ഏറ്റവും കൂടുതൽ നല്ലത് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷുകളാണ്. ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ്, നമ്മുടെ ഡെർമക്കോയുടേത്, ഫോക്സ്റ്റൈലിൻ്റെത്, ഡോക്ടർ ഷേത്തിൻ്റെത്, ആക്നെ സ്ക്വാഡിന്റെ, അങ്ങനെ ഗ്യാബിറ്റിൻ്റെ, അങ്ങനെ ഒരുപാട് പ്ലമ്മിൻ്റെത്, അങ്ങനെ ഒരുപാട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷുകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഫേസിൽ അധികം കുരുക്കളൊന്നും വരത്തില്ല. പക്ഷേ എന്താ, നമ്മൾ ചില സമയം നമ്മൾ ഈ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് കുരു വരുന്നതായിട്ട് തോന്നും. അതിന് റീസൺ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓവർ ഡൂ ചെയ്യുന്നതുകൊണ്ടാണ്. ഒന്നുകിൽ നിങ്ങൾ ഒരുപാട് ഫേസ് വാഷ് എടുത്തിട്ട് ഫേസിൽ വാഷ് ചെയ്യുന്നുണ്ട്, ഒന്ന് രണ്ട് അപ്രാവശ്യത്തിൽ കൂടുതലൊക്കെ ഫേസ് വാഷ് നമ്മുടെ സെയിം ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫേസ് വാഷ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആയിട്ട് വാഷ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ നമ്മുടെ സ്കിൻ അഡ്ജസ്റ്റ് ആയി കാണത്തില്ല ഈ ഫേസ് വാഷുമായിട്ട്. അപ്പൊ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ചിലപ്പോൾ അഡ്ജസ്റ്റ് ആവുന്നതിന് മുന്നേ ഒരു പേർജിങ് എഫക്ട് കാണിക്കും. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ മാക്സിമം ദിവസം രണ്ട് പ്രാവശ്യം ഫേസ് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ആ രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് മൂക്കുരു വരുന്നതായിട്ട് തോന്നിയാൽ നൈറ്റ് മാത്രം സാലിസിലിക് ആസിഡ് ഫേസ് വാഷും മോർണിംഗിൽ ജസ്റ്റ് വാട്ടർ സ്പ്ലാഷോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാം. അത് നമ്മുടെ സെറ്റാഫിലിന്റെ ജെന്റിൽ ക്ലെൻസർ, അതല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെ ഓൾഡ് ജെന്റിൽ ക്ലെൻസർ, അതല്ലെങ്കിൽ നമ്മുടെ ഡോട്ടാൻകിയുടെ ജെന്റിൽ ക്ലെൻസേഴ്സ്, ഡോക്ടർ ഷെയ്ത്തിന്റെ ജെന്റിൽ ക്ലെൻസേഴ്സും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ സെറാവിയുടെ ജെന്റിൽ ക്ലെൻസേഴ്സും ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. മോർണിംഗിൽ അധികം ഡേർട്ടും ഓയിലും നമ്മുടെ ഫേസ് ഇല്ല. നൈറ്റിൽ നമ്മൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്തതെങ്കിൽ മോർണിംഗ് നമുക്ക് അധികം ഓയിൽനെസ് ഫേസ് ഉണ്ടാകത്തില്ല. സോ നമുക്ക് മോർണിംഗിൽ ഇങ്ങനെ ജെനറൽ ഫേസ് വാഷ് യൂസ് ചെയ്യാം. അടുത്ത ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ സിറവും മോയിസ്ചറൈസറും ആ ടൈമിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ നിങ്ങൾ വീക്കിലി രണ്ട് പ്രാവശ്യമൊക്കെ സിറം യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ സിറോ യൂസ് ചെയ്ത് ഡെയിലി ഫേസ് വാഷും ഡെയിലി മോയിസ്ചറൈസറും വെച്ച് കണ്ടിന്യൂസ് സാലിസിലിക് ആസിഡ് സെറ്റ് എടുത്തിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. അത് കാരണം നിങ്ങൾക്ക് മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഫേസ് വാഷിനെ പറ്റിയിട്ട്. ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അയക്കാണ്ട് ഓരോ സ്കിൻകാർക്കുള്ള സ്കിൻ കെയർ റൊട്ടീൻ കൊടുക്കും, അത് കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ക്യു എൻ എയിൽ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഹെയർ സിറത്തിനെ പറ്റിയിട്ട്. ഹെയർ സിറത്തിനെ പറ്റിയിട്ട് അതിന് മുന്നേ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊന്നെന്ന് വെച്ചാൽ ഞാൻ കുറെ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് സിറംസ് ഹെയർ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും പിന്നെ അതും നമ്മൾ നോർമൽ ഹെയർ സിറം തമ്മിൽ മിക്സ് മാച്ച് ആൾക്കാർക്ക് വന്നു. അത് കാരണം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നോർമൽ സെറംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെയർ ഗ്രോത്ത് സെറംസ് ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഹെയർ ഗ്രോത്ത് സിറം നമ്മൾ മിനിമലിസ്റ്റിന്റെ ആയാലും നമ്മുടെ ഓർഡിനറിയുടെ ആയാലും വിഷ്കെയറിന്റെ ആയാലും പിൽഗ്രിമിന്റെ ആയാലും ഏത് ഹെയർ ഗ്രോത്ത് സിറം ആണെങ്കിലും നമ്മൾ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നത്, ക്ലീൻ ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അത് മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് നൈറ്റിലായിരിക്കും യൂസ് ചെയ്യുക. കാരണം ഓവർ നൈറ്റ് നിൽക്കുന്നുണ്ട്. നൈറ്റിൽ യൂസ് ചെയ്യാം, വേണമെങ്കിൽ മോർണിംഗിൽ വാഷ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ നൈറ്റിൽ നൈറ്റാണ് ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഹെയർ സ്കാൽപ്പിൽ ഇടാം. കാരണം അതൊന്ന് ഓയിലി
ടെക്സ്ചർ ഉള്ളതല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം ഓയിലിനെസ് നമ്മുടെ സ്കാൽപ്പിൽ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഇറ്റലി ഹെയർ ഗ്രോത്ത് സിറംസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലീൻ സ്കാൽപ്പിൽ ഒന്ന് രണ്ട് ദിവസം ഇട്ടാലും നമുക്ക് അധികം ഹെയർ സ്കാൽപ്പിന് ഇഷ്യൂ ഉണ്ടാവത്തില്ല. പക്ഷെ ഡെയിലി യൂസ് ചെയ്താലും നല്ലത്, കാരണം സ്കാൽപ്പ് ക്ലീൻ ആവും. നമ്മൾ ഓരോ പ്രാവശ്യം ഗ്രോത്ത് സിറം അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസിലി നമുക്ക് റിസൾട്ട് കിട്ടും. ഒന്നാമത്തെ കാര്യം. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഈ സാലിസിലിക് ആസിഡ് സിറം അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ടോണോസോ സിറമോ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, അത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനായിട്ടും എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിപ്പോ അപ്പൊ നമ്മൾ സാലിസിലിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ ഹാഫ് ആൻ അവർക്ക് കുളിക്കുന്നതിന് മുന്നേ സ്കാൽപ്പിൽ ഇട്ടിട്ട് ഷാമ്പൂ വെച്ച് വാഷ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ കൂടുതൽ ടൈം നമ്മൾ ഈ ഒരു സ്കാൽപ്പിൽ ഈ ഒരു സിറം ഇടുകയാണെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡോ അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് സിറംസോ നമ്മൾ സ്കാൽപ്പിൽ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ അത്രയും ഒരു ഓവർ നൈറ്റ് അത് ഇടേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ടും അതിന്റെ വർക്കിംഗ് പീരീഡ് 30 മിനിറ്റ്സിൽ കഴിയുന്നതുകൊണ്ടും നമുക്ക് അത്രയും 30 to 1 മണിക്കൂറിൽ കഴിയുന്നതുകൊണ്ടും നമുക്ക് അത്രയും നേരം മാത്രം സ്കാൽപ്പിൽ ഇട്ടാൽ മതി. പിന്നെ സാലിസിലിക് ആസിഡ് എന്തിനാണ് നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മുടെ ഓയിൽനെസ് ഒരുപാട് എക്സീവ് ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങളുടെ ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റിന്റെ കൂടെ ഇതും കൂടി യൂസ് ചെയ്താൽ ആ നമ്മുടെ ഡാൻഡ്രഫ് കാരണം വരുന്ന ആ ഒരു ഓയിൽനെസ്സിനെ തടയാനും ഈ സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഗ്ലൈക്കോളിക് ആസിഡ് ആണെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പാണ്, നിങ്ങൾക്ക് ഒരു എക്സ്ഫോളിയേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു വൈറ്റ് ഫ്ലേക്കിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഈവൻ ദോ സയന്റിഫിക്കലി കംപ്ലീറ്റ്ലി പ്രൂവൺ ആയിട്ടില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇൻഗ്രോൺ ഹെയർസ് സ്കാൽപ്പിൽ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടും ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും ഹെയർ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടല്ല, സ്കാൽപ്പ് എക്സ്ഫോളിയേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു കാര്യങ്ങൾ പറയാം, സ്കാൽപ്പ് സ്ക്രബുകളുടെ കാര്യം. ഇത് ഭയങ്കര മെസ്സി ആയിട്ടുള്ള സാധനമാണ്, കാരണം നമുക്ക് തന്നെ നമ്മളൊരു മാസ്ക് ഇട്ടാൽ തന്നെ കുറേ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മാസ്ക് വാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. സ്ക്രബിലോട്ട് ആ ഫൈന്യൂട്ട് ഗ്രാന്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ മുടിയുടെ ഒക്കെ ഇടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫംഗസും ഡാൻഡ്രഫും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്, അത് കാരണം ഹെയർ ഫോളും വരാം. സോ അതുകൊണ്ട് സ്ക്രബ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. അതിനേക്കാളും നല്ലത് നമ്മൾ വീക്കിലി വൺസ് ഓർ ടൈസ് ഈ ഏതെങ്കിലും ഒരു സിറംസ് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിലും നോർമൽ സ്കാൽപ്പ് ആണെങ്കിലും ഗ്ലൈക്കോളിക് ആസിഡ് ഓയിലി ഡാൻഡ്രഫ് സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സിറംസ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി എക്സ്ഫോളിയേഷൻ സ്കാൽപ്പ് എക്സ്ഫോളിയേഷന് ബെറ്റർ വേ. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ആൽഫ ആർബുട്ടിൻ കോജിക് ആസിഡ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാമോ, അത് മോർണിംഗിൽ യൂസ് ചെയ്യാമോ, അതല്ലെങ്കിൽ നൈറ്റ് യൂസ് ചെയ്യാമോ, അത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന്. ബേസിക്കലി കോജിക് ആസിഡ് ആൽഫ ആർബുട്ടിൻ ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടാണ്. 3% കോജിക് ആസിഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡെമോകോലൊക്കെ ഉണ്ട് 3% കോജിക് ആസിഡ് ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറയും. നിങ്ങൾ 2% കോജിക് ആസിഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 നേരം യൂസ് ചെയ്യും, ഇഷ്യൂ ഇല്ല. മാത്രമല്ല വിറ്റാമിൻ സി സിറത്തിന്റെ കൂടെയും റെറ്റിനോൾ സിറത്തിന്റെ കൂടെയും സാലിസിലിക് ആസിഡ് സിറത്തിന്റെ കൂടെയും ഗ്ലൈക്കോളിക് ആസിഡ് സിറത്തിന്റെ കൂടെയും ലാക്ടിക് ആസിഡ് സിറത്തിന്റെ കൂടെയും പെപ്റ്റൈഡ്സിന്റെ കൂടെയും എന്ത് സിറം നിങ്ങൾ യൂസ് ചെയ്താലും അതിന്റെ കൂടെ നമുക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഇഷ്യൂ ഇല്ല. ആൽഫാർബിറ്റിൻ എന്തിന്റെ കൂടെ ആയാലും നമുക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ കോജിക് ആസിഡ് നിങ്ങൾ കണ്ടിന്യൂസ് 2 മന്ത്സ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു 2 weeks 3 weeks ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിട്ട് പറയും. കാരണം നമ്മൾ സ്കിന്നിന് ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 weeks 3 weeks ലീവ് ചെയ്യാനായിട്ട് പറയും. കണ്ടിന്യൂസ് നിങ്ങൾ 2 മന്ത്സ് 3 മന്ത്സ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ആൽഫ ആർബിറ്റിൻ. ആൽഫ ആർബിറ്റിൻ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മുടെ കോൺസെൻട്രേഷൻ കൗണ്ടർ ഓഫ് കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ഒന്നുമില്ല. അതിനൊക്കെ മോർണിംഗും നൈറ്റും 2 times യൂസ് ചെയ്യാം. ആൽഫ ആർബിറ്റിൻ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ടാനിങ് പോകാനായിട്ടാണെങ്കിൽ കോജിക് ആസിഡ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന മെലാസ്മ പോലെയുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻസ് കുറച്ചും കൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കോജിക് ആസിഡ് ആണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളത്, ആൽഫ ആർബിറ്റിൻ അതിന്റെ താഴെ നിൽക്കുന്നതാണ്. ഓൾമോസ്റ്റ് രണ്ടിന്റെയും ഫോർമുല കെമിക്കൽ ഇതൊക്കെ ഒന്നതിന് ഓൾമോസ്റ്റ് സെയിം ആണ്, രണ്ടും ഡൈറോസിനേസ് ഇൻഹിബിറ്റർ ആണെങ്കിലും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളത് കോജിക് ആസിഡും അതിന് കുറച്ച് വീക്ക് ആയിട്ടുള്ളത് ആൽഫ ആർബിറ്റിൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ടാനിങ് ഒക്കെ മാറ്റാനും ചെറിയ ചെറിയ കുത്തുകൾ മാറ്റാനും ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്യുന്നത്, നല്ല വലിയ ഹൈപ്പർ പിഗ്മെന്റേഷൻസ് മാറ്റാനായിട്ട് കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത് ഓയിലി സ്കിൻ കെയറിലെസ് ഫേസ് വാഷുകളെ പറ്റിയിട്ട്, കൊമഡോജനിക് നോൺ കൊമഡോജനിക് സ്കാൽപ്പ് സിറത്തിനെ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ കോജിക് ആസിഡ് ആൽഫ ആർബിറ്റിൻ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ Q&A സെക്ഷനിൽ തീർക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് വീഡിയോക്ക് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടുള്ള ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.